നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഒരു പെൻഡലത്തിൻ്റെ ഏറെക്കുറെ അല്ല, അതായത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതായത് ടോട്ടൽ എനർജി, അതെ, ഒരു പെൻഡലത്തിൻ്റെ ടോട്ടൽ എനർജിയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വഴിക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിറൈവ് ചെയ്യും. ഓക്കെ, അപ്പോൾ പെൻഡലത്തിൻ്റെ മറ്റേ ടൈം പിരീഡിൻ്റെ ഡ്യൂറേഷനുള്ള ബേസിക്സ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു പെൻഡലം നമ്മൾ എടുക്കണം, എല്ല് ലെങ്ത്തുള്ള പെൻഡലം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് മീൻ പൊസിഷൻ എന്ന് പറയുന്നത് കണ്ടാൽ ഇത് വെർട്ടിക്കലാണ് വിചാരിക്കാം. അപ്പോൾ വെർട്ടിക്കലിൽ വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലാണ് വിചാരിക്കില്ല, വെർട്ടിക്കൽ തന്നെയാണ് മീൻ പൊസിഷൻ, കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മൂവ് ചെയ്യില്ല. അപ്പോൾ ഇത് തന്നെയാണ് മീൻ പൊസിഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു തീറ്റ ആംഗിൾ നമ്മൾ ഇതിന് വെർത്തി വിചാരിക്കാം. അപ്പോൾ അത് തിരിച്ച് വീണ്ടും താഴോട്ട് വരും, താഴോട്ട് വന്ന് കഴിഞ്ഞ് ഇനേഷ്യയുടെ മുകളിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ കൊടുത്ത് താഴോട്ട് വരും, അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഹോസ്റ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. അത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം ടൈമായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ടൈമും ഡിസ്പ്ലേസ്മെൻറ്റായിട്ട് ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും, ഒരു സൈൻ ഗ്രാഫ് പോലെ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു സൈൻ വേവ് പോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ നമുക്കപ്പോൾ ഇതിൻ്റെ വെലോസിറ്റിയും ആക്സലറേഷനും കണ്ടുപിടിക്കുക എളുപ്പമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, എൽ സൈൻ തീറ്റയാണ്. ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം ഇത് എൽ സൈൻ തീറ്റയാണ്, കാരണം സൈൻ തീറ്റ എന്ന് പറയുന്നത് എക്സ് ബൈ എൽ ആയതുകൊണ്ട് ഇത് എൽ സൈൻ തീറ്റയാണ്. ഇതിൻ്റെ ഏത് ടൈം ഒരു ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് നമുക്കിതിനെ എൽ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. കാരണം തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്, ഇതൊരു കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോ ഫ്രീക്വൻസിയിലാണ് പോകുന്നത്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, തീറ്റ ബൈ ടി ആണ്, അതിനാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഒമേഗ ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, അത് ടി ആണ്. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി എന്ന് പറയുമ്പോൾ ലീനിയർ വെലോസിറ്റി വി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആർക്ക് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. പക്ഷേ സ്മോൾ തീറ്റയ്ക്ക് ഈ എക്സും ഈ ഡിസ്റ്റൻസും നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്മോൾ ആംഗിളിന് ഇത് വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് ആണ്. നമുക്ക് ലാർജ് ആംഗിളാണ് നോക്കിയത് ഇപ്പോൾ എവിടെയാണ് വിചാരിക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ശരിക്കും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബൈ ടൈമാണ് വെലോസിറ്റി. പക്ഷേ സ്മോൾ ആംഗിളിന് ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിസ്റ്റൻസും എക്സും സെയിം ആണ്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൽ സൈൻ ഒമേഗ ടി. അപ്പോൾ എൽ കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു, ടൈം ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ അത് പുറത്തെടുത്തു, ടീൻ്റെ ഡെറിവേറ്റീവ് ആണ് തന്നെ. അപ്പോൾ എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ എൽ കോസ് ഒമേഗ ടി, അതായത് കോസ് തീറ്റ. ഓക്കെ, അതായത് ബി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു എൽ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, അല്ല, ഒമേഗ എൽ കോസ് തീറ്റ, ഇതാണ് വെലോസിറ്റി. ഓക്കെ, ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതായത് ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഒമേഗ എൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്. കോസ് ഒമേഗ ടി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഒമേഗ ടി. ഇനി ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അത് ഒമേഗ തന്നെ. അപ്പോൾ ഒമേഗ സ്ക്വയർ ആവും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ഇതാണ്, മൈനസ് ഒമേഗ സ്ക്വയർ എൽ സൈൻ ഒമേഗ ടി, അതായത് മൈനസ് ഒമേഗ സ്ക്വയർ എൽ സൈൻ തീറ്റ, തീറ്റ എന്ന് എഴുതുന്നത്. അപ്പോൾ എൽ സൈൻ തീറ്റ എന്താണ്, എൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, ഇതന്നെയാണ് ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടി, വെലോസിറ്റി കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാം, ഒരു ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സലറേഷൻ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ പെൻഡലത്തിൻ്റെ കേസിൽ കൊടുക്കുകയാണെങ്കിൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. മാത്രമല്ല ഈ പെൻഡുലത്തിനും സ്പ്രിങ്ങുകൾക്കും ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫോഴ്സസിന് ജനറലായിട്ട് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്. അതായത് ഡിസ്പ്ലേ ഇപ്പോൾ ഒരു ഇതൊരു ഈ പെൻഡലെന്ന് പറയുന്നത് ഒരു
സ്പ്രിങ് വെച്ചിട്ടുള്ള ഒരു ബോബിന് എക്സാമ്പിളാണ്. ഈ സ്പ്രിങ്ങിൻ്റെ അടുത്ത് നമ്മളൊരു വെയിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇത് നല്ല നില. അപ്പോൾ ഈ സ്പ്രിങ് നമ്മൾ ഈ ബോബ് നമ്മൾ വലിച്ചു വിടും, വലിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരും, അങ്ങനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്പ്രിങ് നമ്മൾ ഇങ്ങോട്ടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരുന്നാണെങ്കിൽ അത് തിരിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ് സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ് കൂടുന്നതോറും ഈ ഫോഴ്സ് കൂടുകയും ചെയ്യും. അപ്പോൾ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈൻ കൂടി. അപ്പോൾ അത് എല്ലാ കൺസെപ്റ്റിനും ബാധകമാണ്, എല്ലാം ഇങ്ങനെ ഹാർമോണിക് മോഷനും ബാധകമാണ്. അപ്പോൾ ഇത് രണ്ട് സെയിം എഫ് ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് മിക്കേറ്റ് ചെയ്യാം. മിക്കേറ്റ് ചെയ്യുമ്പോൾ എക്സ് എക്സും ക്യാൻസലായി പോവും. അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസലായി പോവും. ബാക്കിയുള്ളത് ഒമേഗ എം ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ, കെ ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ. അപ്പോൾ കെയിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ബൈ എം ആണ്. അതുപോലെ ഒമേഗ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ കെ കൂടി, ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ കെ കൂടുമ്പോൾ അതിൻ്റെ ആംഗിൾ ഫ്രീക്വൻസി കൂടും. അതായത് കെ കൂടുതലാണെങ്കിൽ സ്പ്രിങ് പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ കെ എന്ന് പറയുമ്പോൾ ഇത് ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്സിൻ്റെ മെഷറാണ്. അപ്പോൾ നല്ല കൂടുതൽ കെ ഉള്ള കുറേ കെ ഉള്ള സ്പ്രിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉറപ്പുള്ളതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇത് നമ്മൾ വലിച്ചിട്ട് പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പെൻഡുലത്തിൻ്റെ കൈനറ്റിക് നമ്മുടെ എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ് ഡെറിവേഷൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് നോക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ എൽ കോസ് തീറ്റ. അപ്പോൾ എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ എൽ കോസ് തീറ്റയുടെ സ്ക്വയർ. അപ്പോൾ ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ. അതുപോലെ ഇവിടെ ഒമേഗയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കെ ബൈ എം ആണ്. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ബൈ എം. അപ്പോൾ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹാഫ് അല്ല എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ആണ്. അപ്പോൾ ഇതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എൽ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ. നമ്മൾ സാധാരണ ജനറൽ ആയിട്ടുള്ള ഡെറിവേഷനിൽ ഈ എല്ലിന് വരെ ആംപ്ലിറ്റ്യൂഡാണ് വരിക. ഇവിടെ പെൻഡുലത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വരെ വരുന്നത് എല്ലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഒരു ഒരു പെൻഡുലത്തിന് കേസിൽ എങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാണുക? ഇത് ബാക്കിയുള്ള നമ്മൾ സ്പ്രിങ് ഫോഴ്സുകളുടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ അതിൽ നമുക്ക് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പോലെ തന്നെ ഹാഫ് കെ സ്ക്വയർ ആയിരിക്കും ഒരു പെൻഡുലത്തിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് എൽ സൈൻ തീറ്റ. അപ്പോൾ ഇത് എൽ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും, സൈൻ സ്ക്വയർ തീറ്റ വരും. അപ്പോൾ അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടി, കൈനറ്റിക് എനർജി കിട്ടി. അപ്പോൾ നമുക്കിനി ടോട്ടൽ എനർജി കാണാം. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഹാഫ് കെ എൽ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അതുപോലെ ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഹാഫ് കെ എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൽ കോമൺ ആയിട്ട് ഹാഫ് എൽ സ്ക്വയർ ഉണ്ട്, അല്ല ഹാഫ് കെ എൽ സ്ക്വയർ ഉണ്ട് കോമൺ ആയിട്ട്. ബാക്കി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഇത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് വൺ ആണ്. നമ്മളൊരു വീഡിയോയിൽ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എൽ സ്ക്വയർ ടോട്ടൽ എനർജി ഓഫ് എ പെൻഡുലം. അല്ലെങ്കിൽ ഇതുപോലൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അവിടെ കെ എല്ലിന് പകരം ഒമേഗ വരും. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എ പെൻഡുലം എന്ന് പറയുന്നത് ഹാഫ് കെ എൽ സ്ക്വയർ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ടോട്ടൽ എനർജി ഓഫ് എ എന്താ പറയുക ഒരു സിമ്പിൾ ഹാർമോണിക് സിസ്റ്റത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ ആണ്. ഓക്കെ.